സ്വാഗതം. ഞാനിന്ന് ഒരു നല്ലൊരു ചായക്കട പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വിട്ടുകേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ആവശ്യമായിട്ട് മൈദ വേണം, പഞ്ചസാര, കുറച്ച് പാല് വേണം കുഴയ്ക്കാൻ, രണ്ട് മുട്ട. മുട്ട ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി. ഫുഡ് കളർ ചേർത്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ പഞ്ചസാരക്കകത്ത് നമ്മൾ ഒരു 4-5 ഏലക്ക പൊടിച്ചെടുക്കണം. ആദ്യമായി തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഞാൻ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്, ഈ കപ്പിന് 2 കപ്പ്. അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, ഏലക്കായും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം. മൈദ കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈർപ്പം ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ തികയല്ലെങ്കിലാണ് നമ്മൾ പാലൊഴിച്ച് നമ്മൾ ഒന്നുകൂടെ കുഴയ്ക്കുന്നത്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന, പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും ചേർക്കാൻ പറ്റും, പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവൻ നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്താലും മതി. ഇതാകുമ്പോൾ നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ നമ്മൾ അലിഞ്ഞു ചേർന്നോളും. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയൊരു കളറിന് വേണ്ടി, നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പിടാം. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അധികം വേണ്ട, കുറച്ച് മതിയോ. കല്ലുപ്പായതുകൊണ്ട് കൂടുതലാണ് എടുത്താൽ കിട്ടുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചപ്പാത്തിയുടെ അല്ല, ഒരു കുറച്ചും കൂടെ ലൂസായിട്ട് വേണം. നമുക്ക് പാല് ആവശ്യം ഒഴിച്ച് ഒഴിച്ചെടുക്കാം. സ്വല്പം പാലും കൂടെ ഞാൻ ഒഴിച്ചായിരുന്നു. ഈ പരുവത്തിൽ വേണം നമ്മൾ ഒഴിച്ചെടുക്കാനായിട്ട്. ഇതൊരു 2 മണിക്കൂർ നേരം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ അടുപ്പ വെച്ചു, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിനകത്ത് കുറേശ്ശെ മുറിച്ചെടുത്ത്, ഒരു നാരങ്ങാ വലിപ്പത്തിൽ മുറിച്ചെടുത്ത് ബോളാക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു കൊടുക്കാം. ഈ സമയം നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ചാ കിടക്കുന്നേ. എണ്ണ ചൂടായ ശേഷം തീ നല്ലതുപോലെ കുറച്ച് വെക്കണേ. എണ്ണക്കകത്തിട്ട് അത് ചെറു തീയിൽ വെന്ത് വരുമ്പം അതിന്റെ വെട്ടൊക്കെ തന്നെ വന്നോളൂ. നമ്മളൊട്ട് വെട്ടാൻ പോകണ്ട, അതിനാണ് വെട്ട് കേക്കെന്ന് പറയുന്നത്. നല്ല പാകത്തിന് മുരിഞ്ഞു വരുമ്പത്തേനും അതിന്റെ വെട്ടൊക്കെ എല്ലാം വന്നോളൂ. നമുക്കിതൊന്ന് മതി, കുറച്ച് മുറിച്ചൊക്കെ ഒന്ന്. Thank you.
ഇതിൻ്റെ വെട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അന്നത്തേന് അതിങ്ങനെ വെട്ടി വന്നു. നമ്മൾ വെട്ടാനൊന്നും ഇനി ചെറുതീയിൽ ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വന്നു. എല്ലാത്തിനും നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് വെട്ട് കേക്ക് അല്ലേ? ഇതാണ് വെട്ട് കേക്ക്. അതായത് നമ്മൾ വെട്ടാനൊന്നും പോകണ്ട, തന്നെ അതങ്ങോട്ട് വിണ്ട് വിണ്ടെന്നല്ല അതിങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങോട്ട് വന്നോളൂ. ഇങ്ങനെ എല്ലാം ഓരോ എല്ലാം വന്നിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല വെട്ടെല്ലാം വീണ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കിനി കോരിയെടുക്കാം. തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടെന്നാല് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതിനകമൊക്കെ നല്ലപോലെ മുരിഞ്ഞു വരണമെങ്കിൽ തീ കുറഞ്ഞ തീയിലേ ഇടാവുള്ളൂ. അങ്ങനെ നമ്മുടെ വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.